ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹൈറ്റ് നാച്ചുറലായിട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നൊരു വീഡിയോ ആയിട്ടാണ്. ഹൈറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കണമെങ്കിൽ ഇതൊരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും ഈവൻ നമ്മളാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഹൈറ്റിൻ്റെ ബേസിസിൽ മാത്രമായിട്ട് നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം അങ്ങനെ മാറി നീങ്ങിപ്പോയി നമ്മുടെ അടുത്തുനിന്ന്, അപ്പോൾ അത് നമുക്ക് വിഷമം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും പങ്കെടുക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തെ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഈ ഹൈറ്റ് കൂട്ടാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്ന കുറച്ച് ടിപ്സ് വളരെ യൂസ്ഫുള്ളാവും. ഇത് 100% വർക്കൗട്ട് ആവുന്നതാണ്, പക്ഷേ ഡെയിലി നമ്മളത് ചെയ്യണം. എളുപ്പമുള്ള കുറച്ചും സിമ്പിൾ ടിപ്സാണ്, അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൈറ്റ് എന്തായാലും കൂടുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ ഇത് ഉറപ്പായിട്ടും നടക്കും, കാരണം അവർ വളർന്നു വരുന്ന പ്രായമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹൈറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു നമ്മുടെ പാരൻസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾ മക്കൾക്കും ഉണ്ടാവുക. അത് 90% അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ പാരൻസ് നല്ല ഹൈറ്റുള്ളവരാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് ഉണ്ടാവും, ഓർ ഷോർട്ടാണെങ്കിൽ ഷോർട്ടായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റും വരാറുണ്ട്, കുറച്ച് പേഴ്സൻറ്റേജ് ചാൻസ് അതിനുണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയായാലും നമ്മളിപ്പോൾ ഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ ആവാവുന്നതാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സഫലീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മിൽക്ക്, പാല് നന്നായിട്ട് കഴിക്കുക. ഈ ടൈമിൽ പാലിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ പനീർ അല്ലെങ്കിൽ കേർഡ് അങ്ങനെ തൈര് അതെല്ലാം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക ഈ ടൈമിൽ. പിന്നെ പാലെന്ന് പറയുന്നത് കാൽഷ്യം റിച്ചായ മൾട്ടി മിനറലായ നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഈ നമ്മൾ ഹൈറ്റ് കൂട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ കഴിക്കുക. പിന്നെ പറയാവുന്നത് മൾട്ടി മിനറൽസായ ഫുഡുകൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക ഈ ടൈമിൽ. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സസൈസ് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ തൂങ്ങുക. ഈ തൂങ്ങിയ ഹൈറ്റ് കൂടുമെന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടല്ലോ, അത് ശരി തന്നെയാണ്. തൂങ്ങണത് നല്ലൊരു ഹൈറ്റ് കൂട്ടാൻ പറ്റിയ നല്ലൊരു എക്സസൈസാണ്. അത് ചെയ്യുക, അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ഡെയിലി ചെയ്താൽ മതി, നമുക്ക് സാധിക്കുന്ന അത്ര ചെയ്യും. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് സ്കിപ്പിംഗ്. സ്കിപ്പിംഗ് ചെയ്തതിലൂടെ നമുക്ക് ഹൈറ്റ് നല്ലോണം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിങ്ങനെ ഒപ്പം, അതായത് നമ്മുടെ ബോഡി ഫുൾ മൂവ് ചെയ്യാണ്, അത് സെക്കൻഡ് ബൈ സെക്കൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൈറ്റ് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു 10 or 15 മിനിറ്റ്സ് ഏതെങ്കിലും ടൈമിൽ, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചെയ്താൽ മതി, സ്കിപ്പിംഗ് ചെയ്യാം. അതായത് നമ്മൾ, ഞാനിപ്പോൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡെയിലി ചെയ്താൽ മതി, എല്ലാം ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്കിപ്പിംഗ് ചെയ്യാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയാണ് ലിഫ്റ്റിംഗ് അപ്പ് യുവർ ടോസ്. അതായത് ഇതിപ്പോൾ നിലം നമ്മുടെ കാലിങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം അപ്പ് മുകളിലേക്ക് പോവുക, ഈ ബാക്ക് ഭാഗം, എന്നിട്ട് 1, 2, 3 കൗണ്ട് ചെയ്യുക, ഡൗൺ, എഗെയിൻ അപ്പ്, 1, 2, 3 കൗണ്ട് ചെയ്യുക, ഡൗൺ. ഇതുവരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എത്രയാണോ, 5-10 മിനിറ്റ്സോ എത്രയാണോ അത് ഡെയിലി ചെയ്യുക. അത് നല്ലൊരു ആക്ടിവിറ്റിയാണ് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ, ഇതിലൂടെ നമ്മുടെ ഹൈറ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്തിരിക്കും. ഇനി പിന്നെയുള്ളത് യോഗ ചെയ്യുന്നവർക്ക് യോഗയും നല്ലൊരു എക്സസൈസാണ്. യോഗയിലെ തടാസന എന്ന പേരുള്ള ഒരു സ്റ്റെപ്പുണ്ട്, അത് നല്ലൊരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കാം. വൈറ്റമിൻ, ഈ ഹൈറ്റ് കൂടാൻ പറ്റിയ കുറച്ച് ഉള്ള വൈറ്റമിൻസാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ C ആൻഡ് വൈറ്റമിൻ D. ഈ 5 വൈറ്റമിനും ഹൈറ്റ് വയ്ക്കാൻ ഉപകാരമുള്ള വൈറ്റമിൻസാണ്. അപ്പോൾ ഇതടങ്ങിയ ഫുഡ്സ് നമ്മൾ ധാരാളം കഴിക്കാം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ എക്സസൈസിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഡെയിലി ചെയ്യണം, അത് മറക്കരുത്. ഡെയിലി ചെയ്യണം, എന്നാൽ തന്നെ ഇത് വർക്കൗട്ട് ആവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മുടെ
ഓരോ ദിവസത്തെയും അതിനു വേണ്ടി ചെലവഴിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തു പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൈറ്റ് കുറച്ചെങ്കിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളൊക്കെ അതെന്തോ പോയിട്ട് വരിക, നമ്മുടെ മക്കളുടെ കാര്യം എങ്ങനെയായാലും നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഹൈറ്റിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഫുഡ് കഴിക്കേണ്ട കാര്യം മറക്കരുത്. മൾട്ടി മിനറൽസ് ആയതും പിന്നെ പാൽ കുടിക്കുക, അത് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റും കൂടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ